കണ്ടൽക്കാടിൻ്റെ വേരുകൾക്കിടയിൽ ഏകാഗിയായ ഒരു കാക്ക. ചതുപ്പിൽ ചവിട്ടിത്താഴ്ത്തിയ നിലവിളികളിലേക്ക് ഒറ്റക്കാലൂന്നി ഒരു കൊക്ക്. ഇടയ്ക്കിടെ തലയെത്തി നോക്കുന്ന ചൂട്ടാച്ചി, പാഞ്ഞു പോകുന്ന ഞണ്ട്, പറന്നു വന്നിരിക്കുന്ന നീലപ്പൊന്മാൻ, ഏറ്റിറക്കങ്ങൾ, തൊട്ടുതലോടും കുഞ്ഞോളങ്ങൾ, പാട്ടുപാടാനെത്തുന്ന കുരുന്നില കുരുവികൾ, ചൂണ്ടയിടുന്ന പിള്ളേരുടെ കൊളുത്തിൽ പേടിപ്പിച്ചും കൊണ്ടൊരു മലഞ്ഞിൽ വേഗത്തിൽ ഇഴഞ്ഞുപോയ ഒരു നീർക്കോലി, ഒട്ടും വിഷമില്ലാത്തത്. ചെളിവരമ്പിലൂടെ മാരിത്തെയ്യങ്ങൾ പാഞ്ഞുപോയി. ആദിവ്യാധികൾ പിന്നാലെ പാഞ്ഞ് കടലിലൊളിച്ചു. ആരാണി പ്രകൃതിയുടെ കാവലാളെന്ന് ചുറ്റിപ്പറന്ന പരുന്തു ചോദിച്ചു. കണ്ടൽക്കാടുകൾക്കിടയിൽ നിന്നും ചതുപ്പിലെ ചേറുപോലൊരാൾ പശിമയോടെ എഴുന്നു നിന്നു, ഞാനാണ് കാവലാളെന്ന്. കൊടുങ്കാറ്റുകളെ വിരിമാറുകൊണ്ട് വകഞ്ഞു മാറ്റി, തിരമാലകളെ കണ്ടലിൻ്റെ വേരുകൾ കൊണ്ട് കൂട്ടിക്കെട്ടി, ഭൂമിയുടെ ഞരമ്പുകളിലൂടെ രക്തമൊഴുക്കി അവൻ. കല്ലേൻ 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 എന്ന് കാട്ടുകോഴികൾ, കണ്ടല് കണ്ടോ കണ്ടല് കണ്ടോ എന്ന് ചെമ്പോത്ത്. ഭൂമിയുടെ നാഡിപടലങ്ങൾ അപ്പോൾ അവൻ്റെ ചിത്രം വരക്കാൻ തുടങ്ങി. പൊക്കുടേട്ടനെ ഓർക്കുമ്പോൾ ഒരു ജൈവ മനുഷ്യൻ എങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. സഹജമായ രീതിയിൽ സ്വയം പ്രകൃതിയെപ്പറ്റി അറിയുകയും സ്വന്തമായി ഒരു ഉൾവിളി ഒരു ബോധം ഉണ്ടാവുകയും എന്നിട്ട് അതിനെ സംരക്ഷിക്കണം, ആ ആവാസ വ്യവസ്ഥയെ, താൻ നിലനിൽക്കുന്ന ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കാനും വേണ്ടി ഒരു പച്ചയായ മനുഷ്യൻ ചെയ്ത പ്രവർത്തനങ്ങളാണ് പൊക്കുടേട്ടൻ്റെ പ്രവർത്തനങ്ങൾ. സഹജാവബോധമാണ് ഭൂമിയെ ജീവൻ്റെ ലോകത്തേക്ക് നയിക്കുന്നത്. കാരണം എല്ലാ ജീവജാലങ്ങളും സഹജബോധത്താൽ ആണ് ഇതിനെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഒരു പ്രകൃതിയുടെ പരസ്പരാശ്രിത ശൃംഖലകൾ രൂപപ്പെടുന്നത് സഹജാവബോധത്തിലൂടെയാണ്. മനുഷ്യൻ ഇന്ന് നഷ്ടപ്പെട്ടു പോയതും ഈ സഹജാവബോധമാണ്. പൊക്കുടേട്ടനെ സംബന്ധിച്ച് സഹജാവബോധത്തിലേക്ക് എത്തിയ ഒരു മനുഷ്യനാണ്. സാധാരണഗതിയിൽ അക്കാദമിക് അറിവ് വെച്ച് കുറേ പ്രവർത്തനങ്ങൾ പലരും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി സ്വന്തം ബോധം ഉണ്ടാവുകയും അതിൽ നിന്ന് തൻ്റെ സ്വന്തം ആവാസ വ്യവസ്ഥയെ, ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടുകളെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചത് ആരും ചെയ്യുന്നതിനേക്കാൾ എത്രയോ മഹത്തരമായ കാര്യമാണ്. കാരണം അക്കാദമിക് അറിവുകൾ ലഭിക്കുന്നതിന് കുറേ പരിമിതികൾ ഉണ്ടായ കാലത്താണ് പൊക്കുടേട്ടൻ ജീവിച്ചിരുന്നത്. പക്ഷേ എന്നിട്ട് പോലും സ്വയം അത് സൃഷ്ടിച്ചെടുക്കുകയും തൻ്റെ ജീവമണ്ഡലം, തനിക്ക് ചുറ്റുമുള്ള ജീവമണ്ഡലത്തെ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ തൻ്റെ ഇവിടെ അഴുക്കുകൾ അലിയിച്ച് കളയുന്ന, അല്ലെങ്കിൽ അബ്സോർബ് ചെയ്തെടുക്കുന്ന ആ കണ്ടലിനെപ്പറ്റി സ്വയം അറിയുകയും മുഴുവൻ അതിനെപ്പറ്റി മുഴുവൻ കാര്യങ്ങളും ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്ത ഒരു വലിയ മനുഷ്യനാണ് പൊക്കുടേട്ടൻ. ഭൂമിയുടെ വൃക്കയാണ് കണ്ടൽക്കാടുകൾ എന്ന തിരിച്ചറിവ് ലോകത്തിനുണ്ടാവുന്നത് 70s തുടക്കത്തിലാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ 10% തീരമാണ്. ഈ തീരമാകട്ടെ വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം എന്താണ് എന്ന അന്വേഷണത്തിൽ നിന്നാണ് കണ്ടൽക്കാടുകളുടെയും തീര പ്രദേശത്തിൻ്റെ ചതുപ്പിൻ്റെയും പുനരുജ്ജീവനം നാം ലക്ഷ്യമിടുന്നത്. തീരത്തെ സംബന്ധിച്ച് 2-3 കാര്യങ്ങൾ അതിൻ്റെ വെല്ലുവിളിയായി ഉയരുന്നുണ്ട്. ഒന്ന്, ആഗോളതാപനത്തിൻ്റെ ഭാഗമായി ഉയരുന്ന കടലിൻ്റെ ജലനിരപ്പ്, അതിനോടനുബന്ധിച്ച് കടൽ ചൂട് പിടിക്കുമ്പോൾ ഉണ്ടാവുന്ന കാറ്റ്, തിരമാലകളുടെ തീരത്തിൻ്റെ ശോഷണം,
ഇത് മൂന്നും എങ്ങനെ സ്വാഭാവികമായി ചെറുക്കാം എന്നുള്ള അന്വേഷണമാണ് പുതിയ പാരിസ്ഥിതിക അവബോധം ഏറ്റെടുക്കുന്നത്. തീരസംരക്ഷണം എന്നത് വെറുതെ അങ്ങ് പറയാവുന്ന ഒരു കാര്യമല്ല, അതിന് പരിഹാരം നിർദ്ദേശിക്കുകയാണ് ചെയ്യേണ്ടത്. 590 കിലോമീറ്റർ തീരമാണ്, കടലിൻ്റെ തീരമാണ്, 40-ലധികം നദികൾ അതിൻ്റെ തീരം, കായലിൻ്റെ തീരം, ഈ തീരങ്ങളെല്ലാം ജനനിബിഡമായ വാസകേന്ദ്രങ്ങളാണ് എന്നുകൂടി നാം ഓർക്കണം. അവരുടെ ജീവിതമാകെ തകരുന്ന മട്ടിലേക്ക് തീരങ്ങളുടെ വെല്ലുവിളി വലിയ പ്രശ്നമായി ഉയരുന്നു. എങ്ങനെയാണ് ഒരു ജൈവ ഭിത്തി ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ കണ്ടലുകളെ തിരിച്ചു പിടിച്ചുകൊണ്ട് തീരത്തിൻ്റെ സംരക്ഷണം എങ്ങനെ ഉറപ്പുവരുത്താം എന്നുള്ളത് നമ്മുടെ ശാസ്ത്രലോകം തിരിച്ചറിയേണ്ട ഒന്നാണ്. കണ്ടൽ കാടുകളുടെ പുനരുജ്ജീവനം, തീരസംരക്ഷണം എന്ന ഒറ്റപ്പെട്ട ലക്ഷ്യമല്ല അതിനുള്ളത്. മറിച്ച് നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയെ ഇത് വല്ലാതെ സ്വാധീനിക്കും. ഉദാഹരണത്തിന് പുഴ സമ്പത്ത്, മത്സ്യസമ്പത്ത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സംഭാവന ചെയ്യുന്ന ഒരു മേഖലയാണ്. അതുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ, യുനെസ്കോ ഒക്കെ പറയുന്ന ഗ്രീൻ ജോബ്സ്, ഹരിത തൊഴിലുകൾ എന്ന് വിളിക്കാവുന്ന തൊഴിലുകളുണ്ട്. പുഴയുമായി ബന്ധപ്പെട്ട മത്സ്യത്തിൻ്റെ ഉൽപ്പാദനം, അതിൻ്റെ പ്രജനനവുമായി ബന്ധപ്പെട്ട് കണ്ടലിന് വലിയ റോളാണുള്ളത്, വലിയ പങ്കാണുള്ളത്. ഉദാഹരണം, എങ്ങനെയാണ് മത്സ്യം, ഇപ്പം ചെമ്മീൻ നമുക്ക് പരിചയമുള്ള ഒരു ഇനമാണ്. ഉത്തര മലബാറിൻ്റെ പുഴയിൽ എത്ര ഇനം ചെമ്മീൻ ഉണ്ടെന്ന് നമ്മൾ ആലോചിക്കാറില്ല. 10-30 ചെമ്മീൻ ഇനങ്ങൾ നമുക്കുണ്ടായിരുന്നു, ഇപ്പോഴും പലതും നിലനിൽക്കുന്നുണ്ട്. ഈ വെല്ലുവിളിയിലും ഈ ചെമ്മീൻ മുട്ടയിടുന്നത് പിന്നെ കടലിലാണ്. കടലിൽ നിന്ന് ഇത് വന്നിട്ട് ഇതിൻ്റെ നഴ്സറിയായി, വളർത്തു കേന്ദ്രമായി നിലകൊള്ളുന്ന ഉപ്പൂറ്റിയുടെയും ഭ്രാന്തൻ കണ്ടലിൻ്റെയും പോട്ടയുടെയും ഇടയിലാണ് ഒഴുക്കിൽ നിന്ന് ഈ കുഞ്ഞുങ്ങൾ വളരുന്നത്. നമ്മുടെ തീരങ്ങളെല്ലാം കല്ലിട്ട് കെട്ടുകയും അവിടെയെല്ലാം കോൺക്രീറ്റ് ഇതാക്കുകയും ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ തീൻമേശയിലെത്തുന്ന വിഭവങ്ങൾ ഇല്ലാതാവുകയാണ്. അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതം വലിയ വെല്ലുവിളിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതായത് മത്സ്യത്തിൻ്റെ വളർത്തു കേന്ദ്രങ്ങൾ, നഴ്സറി ഇല്ലാതാവുന്നു, അതിൻ്റെ തീറ്റപ്പാടങ്ങൾ ഇല്ലാതാവുന്നു. അതായത് കണ്ടലിൻ്റെ മുകളിൽ പക്ഷികളുണ്ട്, ദേശങ്ങൾ പിന്നെ സഞ്ചരിച്ച് എത്തുന്ന ദേശാടന പക്ഷികൾ കൂടുകെട്ടുന്നത് കണ്ടലിൻ്റെ മേലെയാണ്. ഇവരുടെ വിസർജ്യങ്ങളാണ് താഴെ ഈ ചതുപ്പിലേക്ക് വീഴുന്നത്. ഈ ചതുപ്പിൽ വിസർജ്യങ്ങൾ വീണ് കണ്ടൽ ഇലയോടൊപ്പം അതഴുകി, അതാണ് മത്സ്യത്തിൻ്റെ ഭക്ഷണം. മത്സ്യം മാത്രമല്ല, മത്സ്യം പലതരം, ചൂട്ടാച്ചി, കറ്റില, കൊളോൻ, കയ്യൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ധാരാളം ഇരിമീൻ, പരല്, കൈ തുടങ്ങിയ ധാരാളം മത്സ്യ ഇനങ്ങൾ, അവയെല്ലാം ഈ തീറ്റപ്പാടങ്ങളിൽ നിന്നാണ് വളരേണ്ടത്. മാത്രമല്ല, ഇതൊരു ഈ നദിക്കരയിൽ വീണ് അഴുകുന്ന ഈ പ്രകൃതിദത്ത മെത്ത, നാച്ചുറൽ കുഷ്യൻ എന്ന് വിളിക്കുന്ന ഈ മെത്തയാണ് അധികമായി കുന്നിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളത്തെ പിടിച്ചു നിർത്തുന്നത്. ഇതിനെ പിടിച്ചു നിർത്താനുള്ള ശേഷിയാണ് നമ്മൾ കല്ലിട്ട് കെട്ടുമ്പോൾ ഇല്ലാതാവുന്നത്. ഈ കല്ല് കെട്ടുന്നതോടുകൂടി നദിയുടെ വ്യാപനം, അതായത് വെള്ളം ശേഖരിച്ച് വെക്കാനുള്ള ശേഷി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അധിക ജലത്തെ പിടിച്ചു നിർത്താനുള്ള ശേഷി, മത്സ്യങ്ങളെ പോറ്റി വളർത്തി പുറത്തേക്ക് വിടാനുള്ള അവരുടെ വളർത്തുകേന്ദ്രവും തീറ്റപ്പാടവും ഇല്ലാതാവുകയാണ്. ഒരുപാട് തീര ഞണ്ടുകളുണ്ട്. ഇപ്പം ഞണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ ഞണ്ടേ ഉള്ളൂ, കാരണം നമ്മുടെ ഭക്ഷണപാത്രത്തിലെത്തുന്ന ഞണ്ട് അല്ലാത്ത, ഭക്ഷണയോഗ്യമല്ലാത്ത ധാരാളം കുഞ്ഞു ഞണ്ടുകളുണ്ട്. തീര ഞണ്ടുകൾ എത്രയോ കണ, നമുക്ക് ഒരു വിരൽ വലുപ്പം തൊട്ട് വലിയ ഞണ്ടുകളടക്കം ഞണ്ടുകളുണ്ട്. കക്കയുണ്ട്, മുരുണ്ട്, ഇതൊക്കെ വളരുന്നത് ഈ തീരത്താണെന്നുള്ള ഓർമ്മ നല്ലതാണ്. കടലിൽ നിന്ന് ഉപ്പുവെള്ളം കരയിലേക്ക് കയറുന്നത്, വെള്ളത്തിലേക്ക് കൂടുതലേക്ക് കയറുന്നത് തടയുകയും
ഇപ്പോഴത്തുനിന്നുള്ള നമ്മൾ മനുഷ്യന്മാരും അല്ലെങ്കിൽ മറ്റ് എല്ലാം ഉണ്ടാക്കുന്ന മാലിന്യങ്ങൾ അരിച്ചുകൊണ്ട് അത് ശുദ്ധജലമാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് കണ്ടൽക്കാടുകൾ ചെയ്യുന്നത്. പിന്നെയും ഉള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യങ്ങളുടെ പ്രജനനം നടക്കുന്നത് കണ്ടൽക്കാടുകളിൽ വെച്ചാണ്. ആ ചതുപ്പിൽ വെച്ചാണ് മത്സ്യങ്ങളുടെ പ്രജനനം നടക്കുന്നത്. അത് കടൽ മത്സ്യങ്ങളായാലും പുഴ മത്സ്യങ്ങളായാലും കണ്ടൽക്കാടിൻ്റെ ഉള്ളിലേക്ക് വന്ന് പ്രജനനം നടത്തി വലിയ രീതിയിൽ കുഞ്ഞുങ്ങളായി മടങ്ങിപ്പോകുന്ന ഒരു രീതിയാണ് കണ്ടൽക്കാടുകൾ ചെയ്യുന്നത്. അത് നമ്മുടെ ഈ പ്രകൃതിയെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. കണ്ടൽക്കാടുകൾ ഭൂമിയും കടലും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വേലിയേറ്റ വേലിയിറക്കങ്ങൾക്ക് നടക്കുമ്പോൾ അവിടെ നടക്കുന്ന ശുദ്ധീകരണ ഒരു മാർഗമാണ്, പ്രകൃതി നൽകിയ ഒരു ശുദ്ധീകരണ മാർഗമാണ് കണ്ടൽക്കാടുകൾ. അതിനെ സംരക്ഷിക്കേണ്ടത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. അത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്, സ്വയം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് പൊക്കുടേട്ടൻ ചെയ്ത ഏറ്റവും വലിയ മഹത്വം. കണ്ടൽക്കാടുകൾ നമ്മുടെ തീരങ്ങളെ സംരക്ഷിക്കുന്ന കാവൽഭടന്മാരാണ് എന്നെല്ലാവർക്കും അറിയാം. ആ കണ്ടൽക്കാടുകളെ നട്ടുവളർത്തിയിട്ടുള്ള ആദ്യത്തെ മനുഷ്യനാണ് ശ്രീ കല്ലൻ പൊക്കുടൻ. പൊക്കുടേട്ടനെക്കുറിച്ച് ചെറുപ്പത്തിലൊക്കെ നമ്മൾ കേൾക്കുന്നത് ആ രീതിയിലാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ സമീപത്ത് കണ്ടൽക്കാടുകൾ വെച്ചു പിടിപ്പിക്കുകയുണ്ടായി. എന്തിനാണ് ഇങ്ങനെ വെച്ചു പിടിപ്പിച്ചത് എന്ന് ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കാറ്റ്, പ്രകൃതിക്ഷോഭങ്ങൾ ഇതൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ തീരത്തെ രക്ഷിക്കാൻ കണ്ടൽക്കാടുകൾക്ക് കഴിയും, അങ്ങനെ ഒരു അറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നീടാണ് നമുക്ക് ഈ കണ്ടലിൻ്റെ പ്രാധാന്യം ഈ അടുത്ത കാലത്താണ് ആളുകൾ മനസ്സിലാക്കുന്നത്. അന്നുള്ളതിനേക്കാളും പ്രത്യേകിച്ച് സുനാമി വന്നതിന് ശേഷമാണ് കണ്ടൽ എത്രമാത്രം ലോകത്തുള്ള ഈ തീരപ്രദേശങ്ങളെ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലായത്. അപ്പോൾ നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് വളരെയേറെ കണ്ടൽക്കാടുകൾ ഉണ്ടായിരുന്നു കേരളത്തിൻ്റെ തീരത്ത് എന്ന് പറഞ്ഞ് ഏതാണ്ട് 700 ചതുരശ്ര കിലോമീറ്ററോളം കണ്ടലുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഒരു പ്രസിദ്ധനായിട്ടുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥനായിരുന്ന ബുർഡിലോൺ എന്ന ഒരു വിദേശി പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഒരു 17 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണുള്ളത്. അദ്ദേഹം ചെടികൾ ഇനങ്ങൾ തിരിച്ചറിയുകയും അതിൻ്റെ വിത്ത് ശേഖരണം മുതൽ അതിനെ നട്ടുപിടിപ്പിക്കൽ വരെയുള്ള കാര്യങ്ങൾ പ്രക്രിയാധിഷ്ഠിതമായി നട്ട് വളർത്തി ലോകത്തിനു മുമ്പാകെ വെക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് പിന്നീട് യുനെസ്കോയുടെ കണ്ടൽ പ്രോജക്റ്റായി മാറിയത്. ഇത് 1989 അദ്ദേഹം വിജയിക്കുകയും കേരളത്തിൻ്റെ പല ഭാഗത്തായി 100,000-ൽ പരം ചെടികൾ അദ്ദേഹം നട്ട് വളർത്തിയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ചെയ്തത് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ കേരളത്തിനകത്തും പുറത്തുമായി പല സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ വിദ്യാലയങ്ങളിൽ സർവകലാശാലകളിൽ പോയി നേരിട്ട് മണിക്കൂറുകൾ നീണ്ടു നിന്ന ക്ലാസ് കൈകാര്യം ചെയ്യുകയാണ്. ഇതാണ് കേരളത്തിൻ്റെ കണ്ടൽ നീർത്തട ബോധരൂപീകരണ പ്രക്രിയയിൽ വലിയ സ്ഥാനം നേടി അദ്ദേഹത്തിന് കൊടുത്തത്. 2002 അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആത്മകഥയായ കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന പുസ്തകം പുറത്തു വരുന്നു. അതിന് ഡോക്ടർ ജാഫർ പാലോടിൻ്റെ പഠനവും വരുന്നു കണ്ടലുകളെക്കുറിച്ചുള്ള. ഇത് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലും വിശേഷിച്ചും ഉത്തര മലബാറിൻ്റെ നീർത്തട വ്യവസ്ഥയിലും അത് പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് എത്രമാത്രം ആവശ്യമാണ് എന്ന് പുതിയ തലമുറ പഠിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കണ്ടൽ സംരക്ഷണ ബോധരൂപീകരണത്തിൽ കല്ലേൻ പൊക്കുടൻ എന്ന മനുഷ്യൻ അതിൻ്റെ പര്യായമായി തീരുന്നു. ഇപ്പം നമ്മുടെ ഗവേഷകരായിട്ടുള്ള വിദ്യാർത്ഥികൾ കണ്ടൽക്കാടുകളെക്കുറിച്ച് ധാരാളം പേർ പഠിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ കീഴിൽ തന്നെ ഒരു വിദ്യാർത്ഥിനി PhD നേടിയിട്ടുള്ളത് കണ്ടലിൻ്റെ സേവന മൂല്യത്തെക്കുറിച്ചാണ്, ഇക്കോസിസ്റ്റം സർവീസ് വാല്യൂ. അപ്പോൾ അതിൻ്റെ ഒരു ആവാസ സ്ഥാനങ്ങളിൽ കണ്ടൽക്കാടുകൾ നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്, അത് വളരെ ബൃഹത്തായിട്ട് പഠിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ മോണിറ്ററി ബെനിഫിറ്റ്, നമുക്ക് കിട്ടുന്ന സാമ്പത്തികമായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെ. 64 കോടി രൂപയുടെ സാമ്പത്തിക ഗുണം നമ്മുടെ നോർത്ത് മലബാറിലെ കണ്ടൽക്കാടുകളിൽ നിന്ന് ഓരോ വർഷവും കിട്ടുന്നു എന്നാണ് നമുക്ക് അതിൽ ആ പഠനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അത്തരം പഠനങ്ങൾ ഗവേഷണങ്ങളൊക്കെ നടന്നു വരുമ്പോൾ അവിടെ പൊക്കുഴേട്ടൻ്റെ സ്ഥാനമുണ്ട്. അദ്ദേഹം പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടി
വളരെ നന്നായി നമ്മളൊന്ന് അനലൈസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് പറഞ്ഞു കണ്ടലിൻ്റെ ഒരു പഠന കേന്ദ്രം സ്ഥാപിക്കണം. ശരിക്കും അത്തരത്തിലൊരു കേന്ദ്രം നമ്മുടെ കണ്ണൂർ ജില്ലയിൽ വരേണ്ടത് ആവശ്യമാണ്. അങ്ങനെ അദ്ദേഹം അതിനു വേണ്ടിയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആ സമയത്ത് ഒരു പ്രപ്പോസലൊക്കെ കൊടുത്തിരുന്നു എന്നാണ്. പക്ഷേ അതൊന്നും വേണ്ട വിധത്തിൽ ശരിയായിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ കടൽ തീരങ്ങളിൽ പോലും കണ്ടലിൽ വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് ഈ കടൽ തീരങ്ങളിൽ കല്ലിടുന്നത് കൊണ്ടുള്ള നഷ്ടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. പലപ്പോഴും കടൽ തീരത്ത് നമ്മൾ കടലാക്രമണത്തെ തടയാനായിട്ട് കരിങ്കല്ലുകൾ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കാറുണ്ട്. പക്ഷേ അത് എത്രമാത്രം നിക്ഷേപിച്ചെന്ന് നമുക്ക് പിന്നീട് കണക്ക് കിട്ടാത്ത വിധം അതെല്ലാം നശിച്ച് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. കടലിൽ കല്ലിട്ടതുപോലെ എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ കടലിൽ ഇടുന്ന കല്ലിനൊരു കണക്ക് കിട്ടാറില്ല. അത് വലിയ 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 സാമ്പത്തിക നഷ്ടങ്ങൾ നമ്മുടെ ഖജനാവിനുണ്ടാക്കുക ചെയ്യുന്നത്. പക്ഷെ അതിന് പകരം കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സ്ഥായിയായിട്ട് നിലനിൽക്കും. ഇതാണ് കണ്ടലിൻ്റെ വിത്ത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കണ്ടൽ വെച്ച് പിടിപ്പിക്കണമെങ്കിൽ കണ്ടൽ വിത്ത് ശേഖരിക്കണം. അപ്പോൾ കണ്ടൽ വിത്ത് ശേഖരിക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ഡിസംബർ ജനുവരി മാസത്തോടുകൂടിയായിട്ടാണ് ഈ കണ്ടൽ പൂവിടൽ. ഇത് മാത്രമല്ല, എല്ലാ കണ്ടലും തന്നെ ഈ ജനുവരി ഫെബ്രുവരി മാസത്തോടുകൂടി പൂവിടാൻ തുടങ്ങും. വ്യത്യസ്തമായ കണ്ടലുണ്ട്. ഇത് ഇപ്പോൾ പ്രാന്തം കണ്ടലാണ് ഞാൻ കാണുന്ന ഈ സ്ഥലത്തെല്ലാം. എൻ്റെ ചുറ്റും കാണുന്നത് പ്രാന്തം കണ്ടലാണ്. അപ്പോൾ ഈ പൂവിടുന്ന പിന്നെ ഈ വിത്ത്, അതതിൻ്റെ ഇത് മൂത്ത് അത് നിലത്തേക്ക് പതിക്കുന്നത്, അതായത് ചതുപ്പിലേക്ക് പതിക്കുന്നത് ഏകദേശം ഒരു ഏപ്രിൽ പത്ത് പതിനഞ്ചിനോടുകൂടിയാണ് പ്രായപൂർത്തിയായ കണ്ടലിന് പിന്നെ വിത്ത് ചതുപ്പിലേക്ക് വീണടിയും. അപ്പോൾ ആ വീണടിയുന്ന വിത്താണ് നമ്മൾ തോണിയെടുത്ത് പോയിട്ട് ഈ ചതുപ്പൊന്ന് ശേഖരിച്ചിട്ട് ഇവിടെ കൊണ്ടുവരുന്നു. പല സൈസിലെ വിത്തുണ്ട്. പ്രാന്തം കണ്ടലുണ്ട്, പിന്നെ കുറ്റിക്കണ്ടലുണ്ട്, നല്ല കണ്ടലുണ്ട്, പിന്നെ ഉപ്പുട്ടിക്കണ്ടലുണ്ട്, ചക്കരക്കണ്ടലുണ്ട്, പിന്നെ കണ്ണാമ്പൊട്ടിയുണ്ട്. അങ്ങനെ ഒരു പത്തിരുപത്തിരണ്ടോളം ഇനങ്ങളുണ്ട്. കണ്ടലും കണ്ടലിൻ്റെ സഹചാരികളും എല്ലാം കൂടിയിട്ട് ഒരു 10-22 ഇനം കണ്ടലുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഈ വിത്ത് ശേഖരിക്കുന്നത് പ്രാന്തം കണ്ടലിൻ്റെയാണ്. അങ്ങനെ പ്രാന്തം കണ്ടലിൽ വിത്ത് പ്രധാനമായിട്ട് ശേഖരിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ് നമുക്ക് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആവില്ല, പെട്ടെന്ന് തന്നെ കിട്ടൽ സംഗതിയാണ്. അത് ശേഖരിച്ച് വെക്കാനും കൂടുതൽ പരിചരിക്കാനും എല്ലാം എളുപ്പമില്ലാണ്ട് പ്രാന്തം കണ്ടലാണ് നമ്മൾ കൂടുതലായിട്ട് ശേഖരിക്കൽ. നല്ല ഇത് പ്രാന്തം കണ്ടൽ കഴിഞ്ഞാൽ പിന്നെ നല്ല കണ്ടലാണ് നമുക്ക് കുറച്ചും കൂടി ഇതായിട്ട് കിട്ടുന്നത്. ഏകദേശം ഒരു 60 സെൻറ്റിമീറ്റർ നീളം വരുന്നതാണ് ഈ നമ്മളെ ഈ നല്ല കണ്ടലിൻ്റെ വിത്ത്. അതും നമുക്ക് ശേഖരിക്കുക, ഇതുപോലെ തന്നെ ശേഖരിച്ച് വെച്ച് ചെടികളാക്കിയിട്ട് പിന്നെ നമ്മളെ എല്ലാവിധ സാമൂഹ്യ പ്രവർത്തകരുണ്ടാവും, സന്നദ്ധ സംഘടനകളുണ്ടാവും, അധ്യാപകരുണ്ടാവും, വിദ്യാർത്ഥികളുണ്ടാവും, പല വിധത്തിൽ മതസംഘടനകളുണ്ടാവും. അങ്ങനെ പല ആളുകളും ഇവിടെ എന്നെ തേടിയിട്ട് വരുത്തുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ പിന്നെ വിത്ത് ആവശ്യമായിട്ട് വെച്ച് പിടിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക. അവർ ചിലപ്പോൾ തന്നെയും കൂട്ടിയിട്ട് തന്നെ പോയിട്ട് ചെടി നടും. കുറ്റിക്കണ്ടൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വിത്താണ്, അത് നമുക്ക് ഈ ശേഖരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ചതുപ്പിൽ ഇങ്ങനെ തന്നെ അടിഞ്ഞിട്ട് ഇങ്ങനെ കൂന കൂനായിട്ട് അടിഞ്ഞിട്ടുണ്ടാവും. പെറുക്കിയെടുത്തിട്ട് തോണിയിലേക്ക് ഇടലാണ്, തോണിയിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ ഇവിടത്തേക്ക് കൊണ്ടുവരുത്. പിന്നെ അത് ഈ കണ്ണാമ്പൊട്ടിൻ്റെയും പിന്നെ ഉപ്പൊട്ടിൻ്റെ ഒന്നും വിത്ത് ശേഖരിക്കാൻ അത്ര എളുപ്പം, ഉപ്പിട്ടിൻ്റെ ശേഖരിക്കാൻ എളുപ്പമാണ്, കണ്ണാമ്പൊട്ടിൻ്റെ ഒന്നും ശേഖരിക്കാൻ അത്ര എളുപ്പമല്ല. പിന്നെ ഇല്ലത് ഈ ചക്കരക്കണ്ടൽ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഈ ചക്കരക്കണ്ടൽ അതിൻ്റെ വിത്ത് നല്ല പമ്പരം പോലെയാണ്. പക്ഷേ ഈ വിത്ത് ശേഖരിക്കാൻ വളരെ കഷ്ടമാണ്. വിത്ത് വീണ് കുറച്ചത് ചീമ തന്നെ പക്ഷികളെല്ലാം കൊത്തി തിന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വിത്ത് ശേഖരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ വീണിട്ടുള്ള ചെടിയാണ് അത്യാവശ്യം നമുക്ക് പിന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റില്ല. വിവിധ ഇനം കണ്ടൽ കാടുകളുടെ വിവരണം ഒരു പുസ്തകമാക്കി കല്ലേൻ പൊക്കുടൻ എഴുതിയിട്ടുണ്ട്. കണ്ടൽ ഇനങ്ങൾ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകം തയ്യാറാക്കുന്നതിൽ നിന്നും അച്ഛനോടൊപ്പമുള്ള ജീവിതത്തിൽ നിന്നും കണ്ടലുകളെക്കുറിച്ച് എനിക്ക് മനസ്സിലായത് 22 ഇനം കണ്ടലുകളുടെ പൂർണ്ണമായ വിവരം അച്ഛനുണ്ടായിരുന്നു. ശാസ്ത്രലോകം കണ്ടലും കണ്ടൽ കൂട്ടാളികളും ചേർന്ന് 40-ൽ അധികം കണ്ടലുകളുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അച്ഛന് കൃത്യമായി പറയാൻ കഴിഞ്ഞ ഇനങ്ങൾ 22 ഇനമാണ്. അതിൽ കേരളത്തിലുടനീളം അദ്ദേഹം നട്ട് വളർത്തിയത് ഭ്രാന്തൻ കണ്ടൽ എന്ന ഇനമാണ്, റൈസോഫോറ മുക്രോനാറ്റ എന്ന് പറയുന്ന ഇനം. ഈ കണ്ടൽ തീരസംരക്ഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരു ഇനമാണ്. അതിൻ്റെ വേര് പൊയ്ക്കാൽ വേര് എന്നാണ് പറയുക. ഈ വേര്
മണ്ണിന് മുകളിലാണ് കാണുക. ഈ വേരുകൾ അടുത്തടുത്ത് വരുമ്പോഴാണ് ഒരു മതിലായി രൂപപ്പെടുന്നത്. ഇതിനിടയിൽ മുരു പോലുള്ള ഇനങ്ങൾ, ജീവികൾ ഒട്ടി വളരും. അങ്ങനെയാണ് അതൊരു ജൈവ മതിലായി രൂപപ്പെടുന്നത്. ഇത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് പൂക്കുന്നതും ഇതിൻ്റെ വിത്ത് പാകമായി മെയ് അവസാനത്തോടുകൂടി താഴെ വീഴും. അങ്ങനെ വീഴുന്നിടത്ത് തന്നെ ഒരു മുരിങ്ങാക്കായുടെ വലിപ്പമുണ്ട്. അതിന് ഒരു തൊപ്പിയോടുകൂടി അത് നിലത്ത് വീണ് അവിടെ തറച്ച് നിന്ന് വളരുകയാണ് ചെയ്യുക. മറ്റിനങ്ങൾ വെള്ളം ഒഴുക്കിലൂടെ പോയി പുതുതായി രൂപപ്പെട്ട ചതുപ്പുകളിൽ ഓർക്കറുകൾക്കും പോട്ടകൾക്കും ഇടയിൽ തറഞ്ഞു നിന്ന് സ്വയം വളരും. ഇങ്ങനെയാണ് തീരത്തെ സംരക്ഷിക്കുന്നത്. ആദ്യത്തെ ഒരു ചതുപ്പ് രൂപപ്പെട്ട് കഴിഞ്ഞാൽ കടൽ കൊണ്ട് നിക്ഷേപിക്കുന്ന ഈ ചതുപ്പിൽ ആദ്യം രൂപപ്പെടുന്നത് ഈ പോട്ട എന്ന് പറയുന്ന ഇനമാണ്. അതൊരു പുല്ലിനമാണ്. ഈ പോട്ടകൾക്കിടയിൽ കറുകകൾ വളരും. കറുകയ്ക്കും പോട്ടയ്ക്കുമിടയിലാണ് ഭ്രാന്തൻ കണ്ടലിൻ്റെയും വള്ളിക്കണ്ടലിൻ്റെയും വിത്ത് പതുക്കെ വേരിറക്കുന്നത്. അതുപോലെ തന്നെ പുഴമുല്ല എന്ന് പറയുന്ന ഇനവും പിന്നെ പലതരത്തിലുള്ള പുൽച്ചെടികളും, ഉദാഹരണത്തിന് വള്ളിക്കണ്ടൽ, ചെറുകണ്ടൽ, നല്ല കണ്ടൽ, ചക്കരക്കണ്ടൽ, ഉപ്പൂറ്റി തുടങ്ങിയ ഇനങ്ങൾ വളരെ ശക്തമായ തീരസംരക്ഷണ ശേഷിയും ശുദ്ധജല ഉൽപാദന ശേഷിയുമുള്ള ചെടികളാണ്. ഉപ്പുവെള്ളം, ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു വാദം ഉപ്പുവെള്ളം എന്തോ മോശമാണ് എന്നാണ്. ഉപ്പുവെള്ളം കയറും, അങ്ങനെയാണ് നമ്മുടെ പ്രൊജക്റ്റൊക്കെ വരുന്നത്. ഉപ്പുവെള്ളം കയറേണ്ടടുത്ത് ഉപ്പുവെള്ളം കയറുക തന്നെ ചെയ്യണം. ഉപ്പുവെള്ളത്തെ ശുദ്ധീകരിക്കാൻ നമ്മൾ വലിയ പ്രൊജക്റ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഉപ്പുവെള്ളത്തെ ശുദ്ധീകരിക്കാൻ പ്രകൃതി തന്നെ ഉണ്ടാക്കിയ ഒരു പരിപാടിയാണ് കണ്ടലുകൾ. ഉപ്പൂറ്റി എന്നാണ് ഒരു കണ്ടലിൻ്റെ പേര് തന്നെ. ചെറിയ ഉപ്പൂറ്റിയും വലിയ ഉപ്പൂറ്റിയും. ഉപ്പൂറ്റിയുടെ പ്രത്യേകത ഉപ്പിനെ ഊറ്റി എടുത്ത് വിസർജിച്ച് കളയും. ഉപ്പിനെ വെള്ളത്തിൽ നിന്ന് ഊറ്റിക്കളയുക എന്ന് പറയുന്നതിൻ്റെ പേരാണ് ജലശുദ്ധീകരണം. ഇങ്ങനെ ശുദ്ധീകരിച്ച് വിടുന്ന ഒരു ഏർപ്പാട്, ഒരു സംവിധാനം, ഒരു മെക്കാനിസം കണ്ടലിൽ എല്ലാ കണ്ടലിലും പ്രവർത്തിക്കുന്നുണ്ട്. അത് വളരെ കൂടുതലാണ് ഉപ്പൂറ്റിയിൽ. അപ്പോൾ ഇപ്പറഞ്ഞ ഇനങ്ങൾ, കണ്ടൽ കാടുകളും കണ്ടൽ കൂട്ടാളികളും ചേർന്ന, അതായത് കല്ലേൻ പൊക്കുടൻ എന്ന് പറയുന്ന കണ്ടൽ പൊക്കുടൻ തിരിച്ചറിഞ്ഞ 22 ഇനങ്ങളും ശാസ്ത്രലോകം പിന്നീട് അന്വേഷിച്ച് കണ്ടെത്തിയ ഇനങ്ങളുമൊക്കെ ചേർന്ന് 40 പരം കണ്ടൽ ഇനങ്ങൾ ഉത്തര മലബാറിൻ്റെ ഈ തീരങ്ങളിൽ സമ്പന്നമായുണ്ട്. വിശേഷിച്ചും കണ്ണൂരിലുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഏഴോം പഞ്ചായത്തിലുണ്ട്. അതുകൊണ്ടൊരു കണ്ടൽ മനുഷ്യൻ ഏഴോത്ത് നിന്ന് ഉണ്ടായത് യാദൃശ്ചികമല്ല. അത് സംഭവിക്കുക തന്നെ ചെയ്തതാണ്. കാടിൻ്റെ അടിയിൽ നിന്ന് പല തരത്തിലുള്ള പല മെത്തേഡ് പല തരത്തിലാണ് മത്സ്യം പിടിക്കുന്നത്. വെച്ചാൽ നമ്മൾ ആദ്യം ഈ ചതുരപ്പോട്ട ഉപയോഗിച്ചിട്ടുള്ള കുരി ഉണ്ടാവും. ആ കുരി ഉപയോഗിച്ചിട്ട് ഈ തോട്ടിൽ തപ്പിയിട്ട് സാധാരണക്കാരായിട്ടുള്ള പിന്നെ പെണ്ണുങ്ങൾ ഏകദേശം വയസ്സായിട്ടുള്ളവരും എല്ലാം തന്നെ ഈ തോട്ടിൽ നിന്ന് ഈ ചതുരപ്പോട്ട ഉപയോഗിച്ചിട്ടുള്ള കുരി ഉപയോഗിച്ചിട്ട് തപ്പി പിടിക്കൽ. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഈ തോണി ഉപയോഗിച്ചിട്ട് നമ്മൾ തോണിയിൽ പിന്നെ ഇളക്ക് വലയിടും. ഇളക്ക് വല എന്ന് പറഞ്ഞാൽ പല സൈസ് ഇളക്ക് വലയുണ്ട്. ഇപ്പം മാലാം വലയുണ്ട്, അതുപോലെ തിരുത വലയുണ്ട്, പിന്നെ ഏട്ട വലയുണ്ട്, ഞണ്ട് വലയുണ്ട്. ഇങ്ങനെ പല സൈസ് വലയും ഉപയോഗിച്ചിട്ടാണ് ഈ തോണിയിൽ നിന്ന് പിന്നെ ഏറ്റവും ഇറക്കം നോക്കിയിട്ട് ഇറക്കത്തിൻ്റെ സമയത്ത് നന്നിറക്കമല്ല ഒരു ഇറക്കം കൊള്ളുന്ന സമയത്ത് ഇവർ വലയിട്ടിട്ട് പിടിക്കും. ഏകദേശം ഈ നമ്മളെ മൂർന്ന് കഴിഞ്ഞാൽ കന്നിമാസം അങ്ങോട്ട് കഴിഞ്ഞാലാണ് അതിലേക്ക് ഈ ദേശാടന പക്ഷികൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. അത് വെച്ചാൽ ഈ മൂർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാടയെല്ലാം നല്ല ഇതായിട്ടുണ്ടാവും. ഈ മൂർന്നിൻ്റെ പിന്നെ ഇതുണ്ടാവില്ല വൈക്കോല് ഓട, അത് നല്ലോണം ചീഞ്ഞിട്ട് ഈ ചീഞ്ഞ ഓടേൻ്റെ അടുത്തേക്ക് നല്ല ചെമ്മീനും അത് ഇതെല്ലാം ഈ ഓട ഇങ്ങനെ കൊത്തി തിന്നാൻ വേണ്ടിയിട്ട് വരും. അങ്ങനെ കൊത്തി തിന്നാൻ വേണ്ടിയിട്ടും ചെമ്മീൻ എത്തുന്ന സമയത്താണ് ഈ കൊച്ചയെല്ലാം വന്നിട്ട് വീഴൽ. ആ സമയത്ത് ആണ് നമ്മളെ ഈ നാട്ടിലുള്ള നാടൻ കൊച്ചകൾ കൂടാണ്ട് വിദേശത്തുനിന്ന് കുറേ
പിന്നെ പക്ഷികൾ ഇവിടത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്. അത് വെച്ചാൽ ഈ കന്നിമാസം അങ്ങോട്ട് കഴിയുമ്പോൾ പിന്നെ ഈ പക്ഷികളെ ഒരു വല്ലാത്ത പിന്നെ വരുത്ത് ഇടിയുണ്ട്. അതുപോലെ നാടൻ കൊച്ചകളുണ്ട്. അതുപോലെ കണ്ടുപിടിയൻ കൊച്ച, പിന്നെ ചാരമുണ്ടി, ചിന്നമുണ്ടി, പിന്നെ മീൻകൊത്തി പക്ഷി. മീൻകൊത്തി തന്നെ രണ്ട് മൂന്ന് തരത്തിലുണ്ട്. പുള്ളി മീൻകൊത്തിയുണ്ട്, മറ്റേ ചെറിയ മീൻകൊത്തിയുണ്ട്, പിന്നെ കുറച്ചും കൂടി വലിയ സൈസിലുള്ളൊരു മീൻകൊത്തിയുണ്ട്. ഈ മീൻകൊത്തികളെന്താ വെച്ചാൽ ഈ കണ്ടലിൻ്റെ ഈ സൈഡ് മുകളിൽ വന്നിട്ട് ഇങ്ങനെ തന്നെ ചിറക് വിരിച്ച് നിൽക്കും കുറേ സമയം. അങ്ങനെ ഈ കണ്ടലിന് മീൻ കൊത്തിയിട്ട് എടുത്തിട്ട് പോക്കാന്ന്. നമ്മൾ ഈ വേനൽ അങ്ങോട്ട് കഴിഞ്ഞ് പിന്നെ മഴ ഇങ്ങനെ കോരിച്ചെറിഞ്ഞ ഏകദേശം ജൂൺ ജൂലൈ ജൂൺ അങ്ങോട്ടാകുന്ന സമയത്ത് ജൂണോടുകൂടി തന്നെ മെയ് ലാസ്റ്റോടുകൂടി പിന്നെ ഈ പക്ഷിനൊന്നും കാണാൻ കഴിയും. ഇക്കാണുന്നതാണ് ഭ്രാന്തൻ കണ്ടൽ. അതിനിടയിൽ വള്ളിക്കണ്ടലുണ്ട്, ചെറിയ കുറ്റിക്കണ്ടലുണ്ട്, പിന്നെ മച്ചിൻ തോലുണ്ട്, കീച്ചിപ്പുല്ല് എന്ന് പറയുന്ന പുല്ലുണ്ട്, ചുള്ളിയുണ്ട്. ഇതാ ഉപ്പുറ്റി ചെറുതും വലുതുമായി ഇടയ്ക്കിടെ കാണാം. ഇങ്ങനെ വലിയ തലയുയർത്തി നിൽക്കുന്ന ഭ്രാന്തൻ കണ്ടൽ, അതിനോട് ചേർന്ന് ഒരുപാട് ചെറിയ ഇനങ്ങൾ കാണാം. ഈ മച്ചിൻ തോലൊക്കെ തീരസംരക്ഷണത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഭീകരമായി വളരാത്ത കുറ്റിക്കണ്ടലുണ്ട്, പൂക്കണ്ടലുണ്ട്. അധികം വളരെ പെട്ടെന്ന് വ്യാപനശേഷി വളരെ കുറഞ്ഞ ഇനങ്ങളാണ് ഈ വള്ളിക്കണ്ടലും ഒക്കെ ചെറുകണ്ടലും ഒക്കെ. കുറ്റിക്കണ്ടൽ വളരെ ചെറിയ ഉയരത്തിൽ മാത്രം വളരുന്ന ഒന്നാണ്. അതിനെ അത് നമ്മൾ ഈ കണ്ടൽ വല്ലാതെ ശല്യമാകും എന്നൊക്കെ പറയുന്നതിന് ഒരു പരിഹാരമാണ് കുറ്റിക്കണ്ടൽ പോലുള്ള കണ്ടലുകൾ. പിന്നെ മച്ചിൻ തോല്. മച്ചിൻ തോലൊന്നും ഒരിക്കലും നമുക്ക് പിഴുതെടുക്കാൻ കഴിയാത്ത വിധം മണ്ണിനെ തീരത്തോട് ചേർത്ത് പിടിച്ച് കരുത്തുള്ള ഒരു, നമ്മൾ കാണുമ്പോൾ അതിനത്ര കരുത്ത് കാണില്ല, പക്ഷേ അതിനെ തൊട്ടാൽ അറിയാം എത്രമാത്രം കരുത്തുള്ളതാണ് ആ ചെടിയെന്ന്. ഈ ഇതൊക്കെയാണ് നമ്മുടെ തീരസംരക്ഷണത്തിൻ്റെ പാഠമായി വരേണ്ടത്. കണ്ടൽക്കാടുകൾ ഇന്ന് വളരെ കുറച്ച് മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. അല്പം കണ്ണൂർ ജില്ലയിലെ വളവട്ടണപ്പുഴക്ക് വടക്കോട്ടുള്ള പ്രദേശങ്ങളിലും പിന്നെ തെക്കോട്ട് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ കണ്ടൽക്കാടുകൾ നിലനിൽക്കുന്നുള്ളൂ. കണ്ടൽക്കാടുകൾ ഇങ്ങനെ നശിച്ചു പോകുന്നത് നമ്മുടെ പ്രകൃതിക്ക് വളരെയധികം ആഘാതങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത്യാവശ്യമായി ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ വികസനത്തിൻ്റെ ഫലമായി ടൂറിസം എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവരികയും അത് ഈ കണ്ടൽക്കാടുകൾക്കിടയിലൂടെയുള്ള യാത്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ വെട്ടിവെളുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയും ചെയ്യുന്നു. സമകാലിക കേരളം ഇന്ന് നേരിടുന്ന പ്രതിസന്ധി, പാരിസ്ഥിതിക പ്രതിസന്ധി തീവ്രമാണ്, വളരെ തീവ്രമാണ്. കാരണം പ്രളയങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കുന്നു. നല്ല രീതിയിൽ പ്രളയങ്ങളെ ചെറുക്കുന്നത് കണ്ടൽക്കാടുകളും തണ്ണീർത്തടങ്ങളുമാണ്. ഇന്ന് തണ്ണീർത്തടങ്ങൾ മുഴുവൻ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഹരിതരാഷ്ട്രീയം ഇവിടെ ഉയർന്നു വരേണ്ടതുണ്ട്. കൃത്യമായിട്ട് ഇതിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള സ്വതസിദ്ധമായ ശൈലിയിലും കുട്ടികളിൽ നിന്ന് തന്നെ ഉയർന്നു വരേണ്ട ഒരു ഹരിതരാഷ്ട്രീയം ഇവിടെ അത്യാവശ്യമായി വരേണ്ടതുണ്ട്. ലോകത്ത് എവിടെയെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ഒരു പ്രകൃതി ധ്വംസനം ഉണ്ടാകുമ്പോൾ ഇവിടെ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നു. അല്ലാതെ അത് സ്വാഭാവികമായി നടത്തുന്ന ഒരു പ്രവൃത്തി ഒരു സംഭവമല്ല. അതിൻ്റെ കാരണം മനുഷ്യൻ്റെ വികസനവും പണത്തോടുള്ള ആർത്തിയും കൊണ്ട് മാത്രമാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നത്. അമേരിക്കയിൽ നടക്കുന്ന ഒരു വികസന പ്രവർത്തനം ഇവിടെ കാലാവസ്ഥാ വ്യതിയാനമായി മാറുന്നു. ഇവിടെ നടക്കുന്നത് അമേരിക്കയിൽ ഭൂഖണ്ഡങ്ങൾ താണ്ടി അവിടെ ഒരു കാലാവസ്ഥാ വ്യതിയാനമായും പ്രകൃതി ദുരന്തങ്ങൾ ായി മാറുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അധികാരികൾ ഇതിൽ കണ്ണു തുറക്കേണ്ടതുണ്ട്, ജനങ്ങൾ കണ്ണു തുറക്കേണ്ടതുണ്ട്. വലിയ ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ പിന്തുണയൊന്നുമില്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണ് കണ്ടൽ പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും ലോകമാതൃകയായി തീർന്നത് എന്നതാണ് വലിയ വിസ്മയം. അദ്ദേഹം തൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ആർജിച്ചെടുത്ത കാര്യങ്ങൾക്ക് പുറം ലോകത്ത് നിന്ന് ആദ്യഘട്ടം തന്നെ വലിയ പിന്തുണ കിട്ടുകയുണ്ടായി. പ്രത്യേകിച്ചും മാധ്യമങ്ങൾ, അക്കാദമിക കേന്ദ്രങ്ങൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ തുടങ്ങിയ
വലിയ ഒരു സമൂഹം അദ്ദേഹത്തെ അന്വേഷിച്ചെത്തുകയുണ്ടായി. അതിൽ വളരെ പ്രധാനപ്പെട്ടത് 1989 ശേഷം 2 വർഷം കഴിഞ്ഞ് ഹംഗേറിയൻ ഓർണിത്തോളജിസ്റ്റും അന്ന് UN ജൈവ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന ജൈവശാസ്ത്രജ്ഞനുമായ ആന്ദ്രേ ആറ്റില ബാങ്കോവിച്ച് എന്ന ഓർണിത്തോളജിസ്റ്റ് കല്ലേൻ പൊക്കുടനെ പഴയങ്ങാടിയിൽ വെച്ച് വന്ന് സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹത്തിലൂടെയാണ് അന്താരാഷ്ട്ര ഏജൻസികൾ അച്ഛനെക്കുറിച്ച് അറിയുന്നത്. റീഡേഴ്സ് ഡൈജസ്റ്റ് പോലുള്ള അന്താരാഷ്ട്ര മാഗസിനുകൾ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വേറിട്ട പരിസ്ഥിതി സംരക്ഷണ വഴിയെക്കുറിച്ച് എഴുതുകയുണ്ടായി. കേരളത്തിലെ എല്ലാ പത്രങ്ങളും എല്ലാ ചാനലുകളും അദ്ദേഹത്തിൻ്റെ ഈ വേറിട്ട പരിസ്ഥിതി സംരക്ഷണ മാതൃകയെക്കുറിച്ച് പറയുകയുണ്ടായി. അങ്ങനെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ 5 പുസ്തകങ്ങൾ സ്വന്തമായി എഴുതിയുണ്ടാക്കിയ ഒരാളാണ് അദ്ദേഹം. മാത്രമല്ല ആ പുസ്തകങ്ങളെല്ലാം തന്നെ കേരളത്തിന് പുറത്തും അകത്തുമായി പല സർവകലാശാലകളിലും പാഠപുസ്തകങ്ങളാണ് എന്നുള്ളതാണ്. അങ്ങനെയാണ് അദ്ദേഹം ഒരു സ്വയം സർവകലാശാലയായി തീർന്നത്. ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ ഈ കണ്ടലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് സുനാമി വന്നതിന് ശേഷമാണ്. ഇപ്പോൾ 2004 സുനാമി വന്നതിന് ശേഷം പിന്നെ ലോകത്തെമ്പാടുമുള്ള തീരപ്രദേശങ്ങൾ കൂടുതലുള്ള രാജ്യങ്ങളെല്ലാം അവിടെ കണ്ടൽ വെച്ച് പിടിപ്പിക്കാനും അവരുടെ തീരങ്ങൾ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് മലേഷ്യ, ജാപ്പാനൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇതിന് എത്രയോ മുമ്പേ തന്നെ നമ്മുടെ നാട്ടിൽ ഇതിനുവേണ്ടി പരിശ്രമിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു അത്ഭുതാവഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ നിലപാടുകൾ എന്താണ്, അദ്ദേഹത്തിന് പ്രചോദനം നൽകിയത്, അതിനെക്കുറിച്ചൊക്കെ പഠിക്കാനും അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ഒരു ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കണ്ടൽ നൽകുന്ന പ്രാധാന്യം അദ്ദേഹം എങ്ങനെ അത് നോക്കിക്കണ്ടിരുന്നു, അതിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ഗവേഷകർക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ളതുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ചില സ്കൂൾ പാഠ്യ വിഷയങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഒന്നുകൂടി വിശദമായും ബൃഹത്തായും ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കണം, അത് അവരുടെ സിലബസുകളിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടി ഉണ്ടാവണം എന്നാണ് എൻ്റെ അഭിപ്രായം. പൊക്കുടേട്ടന് ഒരു സ്വപ്നമുണ്ടായിരുന്നു, കുട്ടികളിൽ അദ്ദേഹത്തിന് വളരെയധികം പ്രതീക്ഷയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ, സ്വയം ആർജിച്ചെടുത്ത അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കുട്ടികളിലേക്ക് അദ്ദേഹത്തിന് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. ഈ അന്താരാഷ്ട്ര ലെവലിൽ തന്നെ അദ്ദേഹം ക്ലാസ്സുകൾ എടുക്കുകയും കുട്ടികളിൽ ഒരുപാട് അവബോധം വളർത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കണ്ടൽ പാഠശാല എന്നുള്ള ഒരു ഇത് അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ കണ്ടൽ പാഠശാല എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെ കണ്ടലിനെ പറ്റിയിട്ടുള്ള അവബോധം ഉണ്ടാക്കാനും പാരിസ്ഥിതിക ബോധം വളർത്തുവാനും വേണ്ടിയിട്ടുള്ള ഒരു വഴി അദ്ദേഹം തുറന്നു വെച്ചിരുന്നു. അത് തുടരുക എന്നുള്ളത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. കണ്ടലിനെ പറ്റിയുള്ള അവബോധം കുട്ടികളിലെത്തുകയും വിദ്യാഭ്യാസ മേഖലകളിലെത്തിക്കുകയും അധികാരികളത് പാഠങ്ങളുടെ ഭാഗമായി അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി പാഠപുസ്തകങ്ങൾ ഏർപ്പെടുത്തുകയും കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യേണ്ടത് ഒരു അത്യാവശ്യ ഘടകമാണ്. ഈ ഭൂമി ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ, വിഷവിമുക്തമായി നിലനിൽക്കണമെങ്കിൽ കണ്ടൽക്കാടുകൾ തീരദേശത്തിനും മലയോര മേഖലകൾക്കും ഇടയിൽ ഈ കണ്ടൽക്കാടുകൾ സമൃദ്ധമായി വളർന്നാൽ മാത്രമേ നമ്മുടെ ജീവിതം ഇനിയും മുന്നോട്ട് പോവുകയുള്ളൂ. അത് ഒരു പാഠമാണ് പൊക്കുടേട്ടൻ നമുക്ക് നൽകുന്ന ജീവിതം, അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് തന്നെ നമുക്ക് നൽകുന്ന ഒരു വലിയ പാഠം.